സംസ്കൃത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യയാ സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അകാരാന്തത്തിൽ അതുപോലെ ആകാരാന്തത്തിൽ ഇകാരാന്തത്തിൽ ഈ കാരാന്തത്തിൽ ഉകാരാന്തത്തിൽ ഊകാരാന്തത്തിൽ മറ്റും എൻഡ് ചെയ്യുന്ന പദങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് ഋകാരാന്ത ശബ്ദത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഋകാരാന്ത ശബ്ദം അതുപോലെ പുല്ലിംഗത്തിലുള്ള ശബ്ദം അതിന് ഉദാഹരണമായിട്ട് സാധാരണ നമ്മൾ പിതൃശബ്ദം അതുപോലെ ഭ്രാതൃശബ്ദം ഇത് പറയുമ്പോൾ പിതാ എന്നാണ് പറയാറുള്ളത് നമുക്കറിയാം അതുപോലെ ഭ്രാതൃ എന്നുള്ളത് എന്നാണ് ഭ്രാത എന്ന് പറയുമ്പോൾ സഹോദരൻ എന്നാണ് അർത്ഥം അപ്പം പിതൃശബ്ദവും ഭ്രാതൃശബ്ദവും ഋകാരാന്ത ശബ്ദങ്ങളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ പുല്ലിംഗമാണ് ഇതുപോലെ ഋകാരാന്തത്തിൽ ഋകാരാന്തത്തിൽ സ്ത്രീലിംഗത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് മാതൃശബ്ദം മാതാന്നാണ് അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മാതൃശബ്ദമാണ് പറയുമ്പോൾ നമ്മൾ എന്നാണ് പറയാറുള്ളത് അത് ഋകാരാന്ത ശബ്ദത്തിൻ്റെ ഉദാഹരണമാണ് അതുപോലെ ഐകാരാന്തത്തിൻ്റെ ഉദാഹരണം ഐകാരാന്ത ശബ്ദത്തിന് നമ്മൾ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉദാഹരണം അത് രാ എന്നുള്ള ശബ്ദമാണ് സമ്പത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതുപോലെ ഓകാരാന്തത്തിൽ ഗോ ശബ്ദമാണ് ഔകാരാന്തത്തിൽ ഔവിലെന്റ് ചെയ്യുന്ന ശബ്ദത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ ഗ്ലൗ എന്നുള്ള ശബ്ദം ചന്ദ്രൻ എന്നുള്ളതിൻ്റെ പര്യായമാണ് ഗ്ലൗ ശബ്ദം അപ്പോൾ അകാരാന്തം ആകാരാന്തം ഇകാരാന്തം ഈകാരാന്തം കാരാന്തം ഉകാരാന്തം ഉകാരാന്തം ഋകാരാന്തം എ ഐ ഒ ഔ തുടങ്ങിയിട്ടുള്ള സ്വരാക്ഷരത്തിൽ ഉള്ള സ്വരത്തിലുള്ള അല്ലെങ്കിൽ അജന്തത്തിലുള്ള നിരവധി പദങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിരവധി പിന്നെ സുബന്ധങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഹലന്തത്തിലുള്ള നിരവധി ഉണ്ട് ഹൽ ഹൽ അല്ലെങ്കിൽ വ്യഞ്ജനത്തിൽ എൻഡ് ചെയ്യുന്നതായിട്ടുള്ള നിരവധി ഉണ്ട് ഇവിടെ കുറച്ച് പദങ്ങൾ ഇവിടെ എഴുതാം സുവാക് എന്നൊരു ശബ്ദമുണ്ട് സുവാക് എന്നാണ് ശബ്ദം ഇത് എൻഡ് ചെയ്യുന്നതിൽ ചായയിലാണ് സുവാക്ക് എന്നാണ് ശബ്ദം സുവാക് സുവാചൌ സുവാചഹ അവിടെ സുവാക്ക് എന്നുള്ള പ്രഥമ കണ്ടാൽ നമുക്ക് അത് ചകാരാന്തമാണെന്ന് ധരിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ ബഹുവജനത്തിൽ നിന്ന് നമുക്ക് ധരിക്കാൻ പറ്റും സുവാക് സുവചൗ സുവാചഹ ചായൽ എന്ത് ചെയ്യുന്നു നമ്മൾ സാധാരണ ഭുക് ഹുതഭുക് ഭവനം ഹവനം ചെയ്യുന്നതിനെ ഭുജിക്കുന്നവ ഭുക് ഇത് ജകാരാന്തമാണ് ഹുതഭു ഹുതഭുജവും ഹുതഭുജ എന്ന് ജായിൽ അവസാനിക്കുന്ന ആളാണ് ഇത് ആദ്യത്തെ പറഞ്ഞ ആൾ ചകാരാന്തവും ഇത് അന്തവുമാണ് ജകാരാന്തം അതുപോലെ തായിൽ എൻഡ് ചെയ്യുന്ന ആൾ തായിൽ എൻഡ് ചെയ്യുന്നത് ജക്ഷത എന്നൊരു ശബ്ദം തകാരാന്തമാണ് തായിൽ എൻ്റെ ചെയ്യുന്നതുകൊണ്ട് തകാരാന്ത ശബ്ദമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് അങ്ങനെ ഹലന്തത്തിൽ ചായിൽ എൻ്റെ ചെയ്യുന്നവർ ജായിൽ എൻ്റെ ചെയ്യുന്നവർ തായിൽ എൻറ്റ് ചെയ്യുന്നവർ അതുപോലെ ദകാരത്തിൽ എൻ്റെ ചെയ്യുന്ന ആൾ ദകാരത്തിൽ എൻ്റെ ചെയ്യുന്ന ആൾക്കാരെന്നു പറയുമ്പോൾ വേദവിത്ത് വേദത്തെ അറിയുന്നവെന്നാണ് വേദവിത്ത് അല്ലെങ്കിൽ ദായിൽ ദായിലെൻറ്റ് വേദവിത്ത് എന്ന് വെച്ചാൽ വേദത്തെ അറിയുന്നവൻ ഇതൊക്കെ ഹലന്തം അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരത്തിൽ എൻ്റെ ചെയ്യുന്ന പദങ്ങളാണ് അപ്പോൾ സുവാക്ക് എന്നുള്ള ചായൽ ഉതബുക്ക് എന്നുള്ള ജായിൽ ജക്ഷത എന്നുള്ള തായിൽ വേദവിത് ദകാരത്തിൽ വേദവിത് എന്ന് പറയാറുണ്ട് അത് ദകാരത്തിൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹലന്തത്തിൽ എൻഡ് ചെയ്യുന്ന പദങ്ങളാണ് ഇനി അതുപോലെ ആത്മൻ എന്നുള്ള ശബ്ദം ആത്മൻ ഇത് ഒരു നകാരാന്ത ശബ്ദമാണ് ആത്മൻ അല്ലെ ആത്മാ ആത്മാനൗ ആത്മാനഹ എന്ന് പറയുന്നത് നകാരാന്ത ശബ്ദമാണ് ആത്മൻ ശബ്ദമാണ് നകാരാന്തത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ നകാരാന്ത ശബ്ദമായിട്ടുള്ള രാജൻ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു ശബ്ദം രാജൻ എന്നുള്ളതാണ് നമ്മൾ പറയുമ്പോൾ രാജ എന്നാണ് പറയാറുള്ളത് ഇത് രാജൻ എന്നുള്ള നകാരാന്തമാണ് പുല്ലിംഗശബ്ദമാണ് അതുപോലെ പായിലെൻറ്റ് ചെയ്യുന്ന പായലെൻറ്റ് ചെയ്യുന്നത് ഗുപ്പ് ഗുപ്പ് അല്ലേ അവിടെ പ്രൊട്ടക്ടർ എന്നുള്ള അർത്ഥമാണ് ഗുപ്പ് ഗുപോ ഗുപഹ എന്നുള്ളത് പായിൽ എൻഡ് ചെയ്യുന്ന ഒരു പദമാണ് അതുപോലെ ശായിലെൻഡ് ചെയ്യുന്ന പദം ശകാരത്തിലെ ചെയ്യുന്നത് വിട്ട് ശബ്ദം വിട്ട് എന്നും പറയാം അല്ലേ വിഡെന്നും പറയാറുണ്ട് വിട്ട് വിഷവും വിഷഹ എന്നുള്ളതാണ് രത്നമുഷ് രത്നത്തെ മോഷ്ടിക്കുന്ന മുഷ് മുഷ്ണാദി എന്നാണ് രത്നമുഷ് ശബ്ദം ഇത് ഷകാരത്തിൽ എൻ്റെ ചെയ്യുന്നതാണ് ഷകാരാന്ത ശബ്ദമാണ് ഇവിടെ വിട്ട് എന്നുള്ളത് ശബ്ദം വിഷ ആണ് ബ്രാക്കറ്റിലത് എഴുതിയൊക്കെ വിഷ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് അടുത്തത് ഗുപ്പ് എന്നുള്ളതാണ് ഗോപനം മറയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലുണ്ട് ലല രക്ഷിക്കുക എന്നർത്ഥമുണ്ട് പല അർത്ഥത്തിലുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഹലന്തത്തിൽ അല്ലെങ്കിൽ വ്യഞ്ജനത്തിൽ അവസാനിക്കുന്നതായിട്ടുള്ള ഇതുപോലെയുള്ള നിരവധി പദങ്ങളുണ്ട് ആ പദങ്ങളൊക്കെ അതത് സന്ദർഭങ്ങൾ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുമ്പോൾ അവയ്ക്കൊക്കെയുള്ള ഏകവചനത്തിൽ ദ്വചനത്തിൽ ബഹുവജത്തിലുള്ള ഭേദങ്ങളെക്കുറിച്ചും അതുപോലെ പ്രഥമാദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി എന്ന ഏഴ് വിഭക്തികളിലും വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ആ സമയത്ത് കൂടുതലായിട്ട് നമുക്കത് ചിന്തിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി പിന്നീട് കൂടുതലായിട്ട് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ചിന്തിക്കാം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ ഭവന്തു സുഖിന് സർവേ സന്തു നിരാമയാദ്രാണി പശ്യ് ഭവേത് ഓം ശാന്തി 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 എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ധന്യവാദ സംസ്കൃത പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു അടുത്ത അധ്യായം അടുത്ത തിങ്കളാഴ്ച സംസ്കൃതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നാല് ക്ലാസ്സുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസ്റ്റി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ് അപ്പോൾ മറക്കണ്ട കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും നന്ദി നമസ്കാരം